എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കലിലാണ്. എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നോ പറയുകയാണ് അവർ പ്ലാസ്റ്റിക്കിനോട്. അതും ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷനിലൂടെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് സെന്റ് തോമസ് സ്കൂൾ. എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചെന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ ഒരു എൻവയോൺമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലാൻ ഒരു ചെടി വന്ന് പ്ലാന്റ് ചെയ്യുന്നു. ആദ്യ ദിവസം വെള്ളം ഒഴിക്കും, രണ്ടാമത് ദിവസം വെള്ളം ഒഴിക്കാൻ തന്നെ മറന്നു, നമ്മൾ പിന്നീട് അങ്ങ് മറക്കും. പിന്നെ ഓരോ വർഷവും എല്ലാ വർഷവുമായിട്ട് എന്തെങ്കിലും ഒരു തീമായിട്ട് കൊണ്ടുവരും. പക്ഷേ അത് നമ്മൾ ഒരു ദിവസം ചെയ്യും, പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ മറക്കും. പക്ഷേ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം മാത്രമല്ല എൻവയോൺമെൻറ്റ്, എല്ലാ ദിവസവും നമ്മൾ എൻവയോൺമെൻറ്റ് ഫോളോ ചെയ്യണം. നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, ബട്ട് അതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അത് ആ രീതിയിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതിനെ യൂസ് ചെയ്യാം. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു സംഭവം നിങ്ങളുടെ സ്കൂളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തലായിരിക്കും. അത് മാത്രമല്ല, ശരിക്കും ഇത് വന്നത് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും സ്കൂളിൽ എൻവയോൺമെൻറ്റ് ഡേ ആഘോഷിക്കാറുണ്ട്. അപ്പം അതിലൊരു അവയർനെസ് ക്ലാസ്സിന് വന്ന അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് സാറന്മാർ നമുക്കൊരു ടാസ്ക് തരുമായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു വീട് നിർമ്മിക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് തന്നപ്പോൾ നമ്മൾ UNEP എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഇങ്ങനൊരു മോഡൽ കണ്ടു. അപ്പോൾ ഇത് ഇൻസ്പയർ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ തന്നെ ആവശ്യപ്രകാരം സാറ് നല്ല സപ്പോർട്ടായിരുന്നു, അങ്ങനെ സാറിനോട് പറഞ്ഞു, പിന്നെ അങ്ങനെയായിരുന്നു നമ്മളിത് ചെയ്തത്. നിങ്ങൾ വീട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? നമ്മൾ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീടല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെയാണ് നമ്മൾ ഈ UN ടേണിംഗ് ഓഫ് ദ ടാപ്പ് അതിലേക്ക് എത്തിയത്. ആൻഡ് നമ്മൾ എല്ലാവരും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ മനസ്സിലാക്കി ദാറ്റ് ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്ലാൻ. ആൻഡ് അങ്ങനെ കുറേ എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഒഴുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അതുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇരുന്ന് സംസാരിച്ചൊന്ന് കൂളാവാൻ തോന്നുന്നാണോ? പിന്നെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. ഇപ്പൊ എല്ലാവരും ഒന്ന് സംസാരിച്ചിങ്ങനെ പേരൊന്നും പറയാൻ പറ്റിയില്ല. നിങ്ങളുടെ സ്കൂൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നോക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ അത് എത്രത്തോളം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മോട്ടോ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള നമുക്കൊരു സംശയമുണ്ട് പലപ്പോഴും. എങ്ങനെയുണ്ട് അനഘയുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ യൂസേജ്, അതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് യൂസ് ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ, ആവശ്യമുള്ളത് ഇല്ലാതായിട്ട് ഒരുപാട് യൂസ്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടോ ആയിട്ടാണ് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നടത്ത ഹാർഡ് വർക്ക് ഉണ്ട് ചെയ്യാനും. പിന്നെ എന്താ പറയാ, അതൊക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്തു പോകുന്നു, നമ്മൾ എത്ര പേര് നമ്മുടെ തന്നെ കിറ്റ് കൊണ്ടുപോകാറുണ്ട്?
അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ആളുടെ കൈ കൊടുത്ത പേരെന്താ? നന്ദന. നന്ദന പ്ലസ് വൺ പ്ലസ് ടു? പ്ലസ് ടു. ലാസ്റ്റ് ഇയർ ആണ്. ആണോ? അതിന്റെ ഒരു വിഷമം മുഖത്ത് കാണാൻ. അടിപൊളി സ്കൂളാണല്ലേ. അപ്പൊ പറയൂ, നന്ദന എന്താ ചെയ്യാറ്? പ്ലാസ്റ്റിക് നോ പ്ലാസ്റ്റിക് എന്ന് പറയാൻ വേണ്ടി നന്ദന നന്ദനയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാറ്? സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ കോടതി. ഞാൻ പുറത്തു പോകുമ്പോ ഈ കിറ്റ് കൊണ്ടുപോകാറുണ്ടോ? കിറ്റ് കൊണ്ടുപോകാറുണ്ട്. ഈ തുണി വെച്ച് ഉണ്ടാക്കിയ തുണിസഞ്ചി കൊണ്ടുപോകാറുണ്ട്. എത്ര പേര് തുണിസഞ്ചി യൂസ് ചെയ്യുന്നവരുണ്ട്? വീട്ടിലുള്ളവരൊക്കെ ഇത് കാണും കേട്ടോ. മാക്സിമം പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട് നമുക്ക് ഒരുപാട് അല്ലെ, ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയുടെ അടുത്ത് ചിലപ്പോൾ നോ പറയാൻ പറ്റാറില്ല പലപ്പോഴും അല്ലെ. എങ്ങനെ അവരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാന്നുള്ളൊരു ഭയം പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ചേട്ടാ കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഒരു വെല്ലുവിളി നമുക്കുണ്ട്, പ്ലാസ്റ്റിക് എന്ത് ചെയ്യാം. അവിടെ നിങ്ങൾ കാണിച്ചേക്കുന്ന ഒരു മാതൃക അത് ഗംഭീരാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് നോ എങ്ങനെയാ പ്ലാസ്റ്റിക്കിനോട് പറയാറ്? എന്റെ വീട്ടിലാണെങ്കിൽ കടയിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ ലൈക്ക് എന്തോ പേപ്പർ ബാഗ്സ് അല്ലെങ്കിൽ അതുപോലത്തെ അമ്മ തുണി സഞ്ചി ഒക്കെ കൊണ്ടുവരാം. ഞാൻ പോവാറില്ല, അമ്മ പോകുമ്പോ അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അങ്ങനെയൊക്കെയാണ് വീട്ടിൽ. പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കും, ചെറുതായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കും, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അല്ലെ, പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ നോ പറയേണ്ട അടുത്ത് പറയണം. ഞാനും ലൈക് കടയിലൊക്കെ പോകാൻ നേരത്തെ എപ്പോഴും തുണി സഞ്ചിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അമ്മ എപ്പോഴും ലൈക് ബൈക്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും, ലൈക് സ്കൂട്ടിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം കടയിലൊക്കെ പോകുമ്പോൾ അത് തന്നെ എപ്പോഴും കൊടുക്കാറ്, ലൈക് സാധനമൊക്കെ വാങ്ങിയ നേരത്ത്. കടയിലൊക്കെ പോകുമ്പോഴായാലും നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാണ്ട് തുണിസഞ്ചി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു പോയിന്റ് പറഞ്ഞു, കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം, വേറെ ആലോചിച്ച് വെക്കണം കേട്ടോ. ഇത് ഒരെണ്ണം തന്നെ കേട്ടു മടുത്തു. ഓക്കെ. അത് അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങളെ വീട്ടിൽ പ്ലാസ്റ്റിക് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും, ഇറ്റ്സ് നോർമൽ. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചാലും അത് സേവ് ചെയ്ത് വെക്കും. ഇപ്പൊ പുതിയ കവർ മേടിക്കേണ്ടി വരില്ല, എപ്പൊ പോയാലും കവർ കൊണ്ടുപോകും. അമ്മ എപ്പോഴും സ്കൂട്ടിയിൽ അത് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിലാണെങ്കിലും ഇവർ കളക്ട് ചെയ്യാൻ വരും, പ്ലാസ്റ്റിക് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ വരും. അങ്ങനെയാണ് ഞങ്ങൾ മോസ്റ്റും പ്ലാസ്റ്റിക് അങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന്. അമ്മ ഭയങ്കര ഈ എൻവയൺമെന്റ് ഭയങ്കര ലവ്ലിയാണ്. അമ്മ എപ്പോഴും കവർ കൊണ്ടുപോകും, ഈ പറഞ്ഞ പോലെ തുണി സഞ്ചിയാണ് കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. സോ ഓൾവേസ് പ്ലാസ്റ്റിക്. അപ്പുറം ഈ വീട്ടിലെ മാലിന്യ ശേഖരണം അതെങ്ങനെയാ? നിങ്ങളുടെ അവിടെ വേസ്റ്റ് എങ്ങനെയാ എടുക്കുന്നത്? അസോസിയേഷൻ ലൈക്ക് അവർ ഫസ്റ്റ്ലി ലൈക് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കണം പ്ലാസ്റ്റിക് ആൻഡ് ഫുഡ് വേസ്റ്റ്. സോ പ്ലാസ്റ്റിക് എടുത്തിട്ട് അവർ പിന്നെ റീയൂസ് ഒക്കെ ചെയ്യാനിട്ട് അവർ നമ്മൾ അങ്ങനെ ഒരു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇവർ എന്താണ് ചെയ്യുന്നത്, എവിടെ കൊണ്ടുപോയാണ്? ചിന്തിക്കണം കേട്ടോ. ഇനി എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും മാറ്റി കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമുക്ക് അത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മുടെ സ്റ്റേറ്റിനുണ്ടോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അതിന്റെ സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. വേറെ ഇതിനുവേണ്ടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചിന്തകൾ വരാറുണ്ടോ? കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലൈക് അവര് ബേസിക്കലി മേളിൽ ടെറസിൽ പോയിട്ട് അവർ കത്തിക്കും ഇടയ്ക്കിടയ്ക്ക്. സോ അതാകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഒക്കെ ആവും. അങ്ങനെ ഫുൾ ചെറിയ രീതിയിലുള്ള അയൽ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്, ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാനും എപ്പോഴും അമ്മ പുറത്തു പോകുമ്പോഴായിരിക്കും ഈ സാധനം മേടിക്കണം എന്നിങ്ങനെ ഓർക്കുന്നത്. സോ എപ്പോഴും കാറിൻ്റെ അകത്തൊരു സ്പെയർ ബാഗ് വെച്ചിരിക്കും. സോ ദാറ്റ് പിന്നെ മേടിച്ച് കളയണ്ട. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ് മേടിക്കുമ്പോൾ അതമ്മ അങ്ങനെ കളയാറില്ല. ഞങ്ങളുടെ വീട്ടിലൊരു സെറ്റ് ഉണ്ട്, ഇത്രയും ചെറിയ പ്ലാസ്റ്റിക് ബാഗ് മുതൽ വലിയ പ്ലാസ്റ്റിക് ബാഗ് വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്ലാസ്റ്റിക് ബാഗ് ക്യാരി ചെയ്യാതെ ഞാൻ കടയിൽ പോകുമ്പോൾ തുണിസഞ്ചി കൊണ്ടുപോകും എന്നല്ലാതെ എന്തെങ്കിലും വീട്ടിൽ ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ആരുമില്ലേ? അമ്മയാണ് ഇതിന്റെ എല്ലാം, അമ്മയാണ് മെയിൻ. അപ്പം ഞാൻ സാധാരണ ചെവണപ്പും സൈഡല്ല, ഞാനൊട്ടുമില്ല, അനിയത്തി അമ്മയും കൂടെ ആണ്. അപ്പം നമ്മൾ എവിടെന്നെങ്കിലും ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിൽ കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം അമ്മ പാതിയായിട്ട് കട്ട് ചെയ്ത് നാല് ഹോൾട്ട് മണ്ണ് ഇറച്ച് ചെടി നട്ട് എവിടെയെങ്കിലും തൂക്കിയിടുകയോ സൈഡിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. അതാണ് മെയിൻ. പിന്നെ അവര് പറഞ്ഞ പോലെ എപ്പോഴും സഞ്ചി കാണും അമ്മയുടെ കയ്യിൽ. സഞ്ചി കാണും. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് വീട്ടില്? ഈ അമ്മമാരിങ്ങനെ ഗാർഡനിങ് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ? നമ്മളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഞാനെനിക്ക് പ്രത്യേകിച്ച് പറയണം തോന്നിയ വേറൊരു കാര്യം, ഹരിതകർമ്മ സേനയൊക്കെ ഇങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്ന് പ്ലാസ്റ്റിക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കങ്ങനെ കത്തിച്ച് കളയാനോ ഇതിങ്ങനെ ഒരു ബേർഡൻ ആവുന്നൊന്നും തോന്നാറില്ല. സോ ഇറ്റ് ലൈക് നാച്ചുറലി ഇറ്റ് ഗോസ് ഔട്ട്. സോ അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് ഈ
പ്ലാസ്റ്റിക്കിനെതിരെന്ന് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ? വീട്ടില് അസോസിയേഷനില് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ പ്ലാസ്റ്റിക് എടുത്തോണ്ട് പോകാറുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺവീനിയൻസ് ആണ് മെയിൻലി. ഇപ്പൊ ഈ ചിലപ്പോഴൊക്കെ വീട്ടില് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഐസ്ക്രീമിന്റെ പാത്രത്തിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അങ്ങനെ കുറെ ആയിരിക്കും. അപ്പൊ റീയൂസിങ് കുറെ ഉണ്ട് എന്റെ വീട്ടില്, അല്ലാതെ പ്ലാസ്റ്റിക് ഇങ്ങനെ പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കത്തിക്കേണ്ടിയും വരും, ഇറ്റ് ഡിപെൻഡ്സ്. സോ പ്ലാസ്റ്റിക്കിന് വില കുറവാണ്. അതേസമയം നമ്മൾ സ്റ്റീലിന്റെയോ മണ്ണിന്റെയോ ഒക്കെ പാത്രങ്ങൾ എടുക്കുവാണെങ്കിൽ അതിന് വില കൂടുതലായിരിക്കും. ഭരണി, ഒരു ഭരണിക്ക് എത്ര രൂപയാ? 300-350 രൂപയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 20-30 രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അല്ലെ പ്ലാസ്റ്റിക്കിലേക്ക് പോകും നമ്മൾ. അപ്പൊ അങ്ങനെ പോകാതെ എത്ര പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ അമ്മമാര് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റുവാണ് ഇനി ഭരണിയിലേക്ക്. ഭരണിയിൽ ഇതൊക്കെ സൂക്ഷിക്കുന്ന എത്ര വീടുണ്ട്? ഉണ്ട്, പറയുണ്ട്. ഭരണിയില് പുളി അങ്ങനെയുള്ള സാധനങ്ങൾ ഭരണിയിലാ സൂക്ഷിക്കാറ്. പിന്നെ അലിയുന്ന സാധനങ്ങൾ അല്ലേ, അലിയുന്നവ ഈ പ്ലാസ്റ്റിക്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തൈരൊന്നും പ്ലാസ്റ്റിക് കുപ്പിയിൽ വെക്കാറില്ല, എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായാലും എല്ലാം അതുപോലെ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ കുറെ അവയർ ആണ് അല്ലെ നമ്മള്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കുറെ അച്ചാർ കുപ്പികൾ കാണും, ബൂസ്റ്റ് ഹോർലിക്സ് അല്ലെ, അതിന്റെ കുപ്പിക്കകത്തായിരിക്കും നമ്മൾ ഇട്ട് വെക്കുന്നത്. ഇപ്പൊ അങ്ങനെ കുറയുന്നുണ്ടോ? ഗ്ലാസ് പണ്ട് വാട്ടർ ബോട്ടിൽ എന്തായിരുന്നു? നമ്മുടെ പ്ലാസ്റ്റിക് ആയിരുന്നു അല്ലെ. എത്ര പേര് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്? ഇത് സത്യം പറയാൻ പറ്റും, കാരണം ബാക്കിയുള്ളവർ കാണുന്നതാണ്. ഇതെന്താ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ഇന്ന് ഉപേക്ഷിക്കുവോ? Yes, I'll try to. Yes. ഉറപ്പാണോ? കേട്ടേ എല്ലാരും, ബോട്ടിൽ കൊണ്ടുവരുന്നേ വിലക്കുറവ്. പിന്നെ അട്രാക്ഷൻ, ഡിസൈൻ, ഡിസൈൻ നല്ല കളറിലല്ലേ, നല്ല കളറിലൊക്കെ കിട്ടും. ഇപ്പോഴും ഇങ്ങനെ അതാണോ? അല്ലല്ല, പ്ലസ് വൺ പ്ലസ് ടു ആയേ. ഓക്കെ, അപ്പൊ ഇന്ന് മാറ്റോ? അത് മാറ്റും. അപ്പൊ ഇത്രയും വലിയ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കൂളിൽ ഇനി പ്ലാസ്റ്റിക്കിനോട് നോ പറയുമ്പോൾ നമ്മൾ എന്തും കൂടി വേണം? ടിഫിൻ ബോക്സും നമ്മുടെ ബോട്ടിലും മാറ്റണം. എന്താണ് ഈ പോസിറ്റിവിറ്റിയുടെ രഹസ്യം? പിന്നെ എല്ലാം മാസ്റ്റർ മൈൻഡ് ആണ്. ക്ലാസ്സിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴാണ് ഇഷ്ടം. ആക്ച്വലി ഇത് നമ്മളെ എൻവയറൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവരൊന്ന് വേറിട്ടൊന്ന് ചിന്തിച്ചു. അപ്പൊ UNEP യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയറൺമെന്റ് പ്രോഗ്രാം 2023 ടേണിംഗ് ഓഫ് ദ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പിള്ളേരാണ് കൊണ്ടുവന്നത്. മെയിൻലി നമ്മളെ ഹെഡ് ഗേളും കുറച്ച് ടീം ഇതാണ് ഹെഡ് ഗേൾ. ആ അപ്പോൾ ഇവർ കൊണ്ടുവന്നപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനിവിടെ ക്ലാസ് ടീച്ചറുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാൻ ഒരിക്കലും ഒരു റിലക്റ്റൻസ് തോന്നിയില്ല, റെഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു അവയർനെസ് ഇവരിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 മാസം ഇടയ്ക്കിടയ്ക്ക് മഴ വന്നു, അതാണ് ഇത്രയും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ ഒന്നര മാസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവര് സൊസൈറ്റിയിൽ നിന്ന് കളക്ഷൻ, കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ സ്കൂൾ, നമ്മൾ ഈ ഹയർ സെക്കൻഡറി അല്ല 1-12 വരെയുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഞാൻ കളക്ട് ചെയ്തത്. നമ്പർ ഓഫ് ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോട്ടിൽസ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. 5000 ബോട്ടിൽസ്. പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ വീണ്ടും കൊണ്ടുവന്നു, അത് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഇനിയും ഒരു 5500 ബോട്ടിൽസ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അത്രയും സമയം കൊണ്ട് ബോട്ടിൽ ഉണ്ടാക്കി. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ മേളിൽ നിൽക്കുന്ന ടാപ്പാണ്. ആ ടാപ്പ് എന്ന് പറഞ്ഞാൽ 25 kg വെയിറ്റ്. നമ്മള് കുട്ടികൾ പല രീതിയിൽ ബ്രെയിൻ സ്ട്രോം ചെയ്ത് ഡിസൈൻ ചെയ്തു. പിന്നെ നമ്മളൊരു വെൽഡിംഗ് ഷോപ്പിൽ പോയിട്ട് 3 വെൽഡിംഗ് ഷോപ്പിൽ പോയിട്ടാണ് ഇവർക്ക് ആ ഐഡിയ ഉണ്ടായി. നമ്മളത് സ്ട്രക്ചർ ചെയ്തെടുത്തത്. നല്ല ഹെവി സാധനമാണത് ബോട്ടിൽ. പിന്നെ നമ്മൾ അത് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒരു 3-inch പൈപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ ഒരു ക്യാപ്പ് ചെയ്താണ് നമ്മൾ ആ 20 ft പോള് നിർത്തിയിരിക്കുന്നത്. 20 ft അയൺ സ്ട്രക്ചറാണ്, പോളാണ്. ആ 20 ft അയൺ പോളിലാണ്
ഇത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു, ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഈ വർക്ക് റിയലി ഫിനിഷ് ചെയ്തത്, അതായത് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ചെയ്തത് ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ട്. പിന്നെ ഇതിൽ ഇവർ ലേൺ ചെയ്ത കുറേ കാര്യം, ഒന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അതവർ ലേൺ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇവർ ലേൺ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് എങ്ങനെയാണ് കോൺക്രീറ്റ് എങ്ങനെ മിക്സ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പിറ്റ് എങ്ങനെ എടുക്കാം, കുഴി എങ്ങനെ എടുക്കാം, അഭിരാമും രാജീവൊക്കെ എന്ന് പറഞ്ഞാൽ അഭിരാമ രാജീവ് അബുല് ഇവര് മൂന്നുപേരും കൂടെ കുഴി എടുത്തത്. പിന്നെ ഇവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്, കോൺക്രീറ്റ് മിക്സ് ചെയ്തത്. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് ഞാനും കൂടെ നിന്ന് എല്ലാം പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ പിന്നെ വേറെ എനിക്കൊന്നും അത് നിങ്ങൾക്ക് മെമ്മറബിൾ ആണ് അല്ലെ? നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ഇനി കോളേജിലേക്കൊക്കെ എത്തുമ്പോഴും ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് സിമന്റ് കുഴച്ച് ഉണ്ടാക്കിയെന്ന് പറയുമ്പോണ്ടല്ലോ, അതിൽ എത്ര നാള് കഴിഞ്ഞാൽ ഇത് അതുപോലെ ഇരിക്കും. ഇവര് ചെയ്തു എന്നുള്ളൊരു പേരുണ്ടായി, ഞാനിതിലില്ല എന്നാലും ഞാൻ പറയണേ ഇല്ല. പിന്നെ വേറെ എന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ പോൾ എടുത്തത് ഒരു ഒരു 200 മീറ്റർ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങള് ഓട്ടോയിലൊന്നല്ല കൊണ്ടുവന്നത്, ഞങ്ങള് തോളിലാണ് കൊണ്ടുവന്നത്. ഈ പിള്ളേര് പിള്ളേര് തോളില് കൊണ്ടുവന്ന് ആ യൂണിഫോമിൽ തന്നെ അവർക്ക് ഒരു നാണക്കേടില്ല. അതിനെ വെൽഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞാനും രാജീവും വേറെ ഒരു മുക്കോലക്കൽ ജംഗ്ഷനിൽ ഇവിടുന്ന് വെൽഡിംഗ് ഷോപ്പിൽ പോയി വെൽഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 70 ഡിഗ്രി ആംഗിളാണ് നിർത്തിയിരിക്കുന്നത്, അപ്പൊ ആംഗിള് പ്രാക്ടിക്കലായിട്ട് പഠിച്ചു. വര മാത്രമല്ല ആംഗിൾ പ്രാക്ടിക്കലി പഠിച്ചു. അപ്പൊ ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗം ഇവരിവിടെ കഴിഞ്ഞു. അപ്പൊ അതുവരെയും അതും ഇവർ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒരു മാനുവലി റിയലി ഒരു പ്രാക്ടിക്കൽ വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കി. അത് അപ്പം അതാണ്. അപ്പം പ്ലാസ്റ്റിക് പൊല്യൂഷന് അതിൻ്റെ കൂടെ തന്നെ ഇൻ അസോസിയേഷൻ വിത്ത് ദാറ്റ് they are able to learn all these things. Super. എനിക്ക് പറയാനുള്ളത് ഇത്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. അപ്പൊ സാറിന് എല്ലാവരും ഒരു കൈയടി കൊടുത്തേ. പറയൂ, എന്താണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച്? പ്ലാസ്റ്റിക് നമുക്ക് മൊത്തമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റൂല, എന്നാലും നമുക്ക് കുറച്ച് മെഷേഴ്സ് ഒക്കെ എടുക്കാം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരം നമുക്ക് പേപ്പർ വെച്ചുള്ള ഇതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ പിന്നെ റീയൂസ് ചെയ്യാം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്, കത്തിക്കാതിരിക്കാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ. നമുക്കിപ്പം വീടുകളിൽ മാത്രമല്ല, നമ്മളിപ്പോ ചുറ്റുപാട് എല്ലായിടത്തും പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പൊ എല്ലായിടത്തും ഈ നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന അവരെല്ലാവരും വന്ന് ഇതെല്ലാം വൃത്തിയാക്കി നമ്മുടെ നമുക്ക് കേരളം ഇനിയും വേണം. അപ്പൊ ഇനി ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കേരളം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവർക്കും ആ ആഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾക്ക് മോർ ഓവർ ഇങ്ങനെ ഒരു വലിയൊരു ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിൽസ് കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള തന്നെ പ്ലാസ്റ്റിക്സ് എടുത്തപ്പോൾ നമുക്ക് അവിടുത്തെ ചുറ്റുപാടും അത്യാവശ്യം ക്ലീനായി കിട്ടി. ആൻഡ് മോർ ഓവർ നമ്മളിത് ഈ ഒരു വലിയൊരു പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് അതായത് കൊച്ചു പിള്ളേർക്ക് പോലും അതൊരു ഇൻസ്പിറേഷൻ ആയെന്നുള്ളതിൽ നമ്മൾ ഭയങ്കര ലൈക്ക് ആസ് എ 12th നോട്ട് ഇവൻ 12th ബാസ്റ്റ് STHS സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര പ്രൗഡ് ആണ്. പിള്ളേരെ 1st ക്ലാസ്സിനെ 2nd ക്ലാസ്സിനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് അവർ വന്നിട്ട് ഫസ്റ്റ് എക്സ്പ്രഷൻ ഓ ക്രിസ്മസ് ട്രീ എന്ന രീതിയിലായിരുന്നു. അവർ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ ഏറ്റവും കൂടുതൽ കുപ്പി കോൺട്രിബ്യൂട്ട് ചെയ്തത് ജൂനിയർ ക്ലാസ്സിലെ പിള്ളേരാണ്. കാരണം അവർക്കൊരു വാശിയായിരുന്നു ഇത് നമുക്ക് നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെ സഹായിക്കണം, അവർക്ക് വേണ്ടി ഇത് ചെയ്യണം എന്ന രീതിയിൽ. മോസ്റ്റ്ലി നമ്മളിപ്പോ പ്ലാസ്റ്റിക്സ് ആണ് വീടുകളിലും വെളിയിലും എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ ഇപ്പൊ മാറ്റാൻ വേണ്ടി കൂടുതൽ ആൾക്കാരും തുണി പേപ്പർ ബാഗ്സും തുണി സഞ്ചികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇപ്പോ ഈ ചെടിച്ചട്ടികൾ തന്നെ നമുക്കിപ്പോൾ ടയറുകളിൽ ക്രാഫ്റ്റ് ചെയ്തെടുത്ത് അത് ഒരു പ്ലാസ്റ്റിക്കിൽ നിന്ന് റിഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊരു ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതുപോലത്തെ ഒരു ഇതിലും ബാക്കിയുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയത്. പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നെയ്ബറിങ് വീടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊരു കാര്യമില്ല. അസോസിയേഷൻ എടുക്കും, ഓർഗാനിക്കും പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ആണ്, പക്ഷെ കത്തിക്കുന്നതൊക്കെ ഉണ്ട്. അല്ലാതെ കത്തിക്കുന്നുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്ത് എല്ലാരും ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഷിജാ സാറും
സാറിങ്ങനെ ദിവസം വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് അതിനുവേണ്ടി കുഴി എടുക്കണം. അപ്പൊ ഞാനും അഭിരാം ആയിരുന്നു എന്റെ കൂടെ, നമ്മൾ രണ്ടുപേരും ഒരു കുഴി എടുത്ത് കൊടുത്തു. പക്ഷെ ആ കുഴി നടന്നില്ല, പിന്നെ വേറെ ഒരു കുഴി എടുക്കേണ്ടി വന്നു. ഓ, ഞാനും അവൻ തന്നെ. ഓ, സാറ് പറഞ്ഞല്ല, നമ്മൾ അങ്ങനെ ചെയ്ത്, സാറ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത്, നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ചെയ്ത്, അതിന്റെ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എല്ലാവരുടെ ഒരു ഹെൽപ്പ് കാരണമാണ് ഇതായത്. ഒറ്റയ്ക്ക് ഞാനല്ല, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത അമ്മമാര് പറയണം, പക്ഷെ എല്ലാവരും അവർ സപ്പോർട്ട് കൊടുത്തോണ്ടാണ് ഇന്ന് ഇത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിപ്പോ എങ്ങനെ കണ്ടു? ഞങ്ങളിപ്പോ ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ, ന്യൂസ് 18 നിങ്ങളിലോട്ട് വന്നത്, പാടന്നാൽ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് അല്ലെ. അപ്പൊ എന്താ തോന്നുന്നത്, എന്താ ഫീൽ ചെയ്യുന്നത്? ഫീലിംഗ് കൊള്ളാം, നല്ലൊരു ഫീലിംഗ് ആണ്, പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉണ്ട്, നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ട് ആരെ നമ്മൾ ഇങ്ങനെ അറിയണമെങ്കിൽ, നമ്മൾ ആരെങ്കിലും അറിയണമെങ്കിൽ, പിന്നെ അത് നല്ലൊരു ഫീലാണ്. അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നോ? സ്പെഷ്യൽ അസംബ്ലി? ആ, ഇതിനുവേണ്ടി ഇനോഗ്രേഷൻ ഡേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അസംബ്ലി ഉണ്ടായിരുന്നു, ഇത് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തുള്ളി തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാലും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയെന്റെ നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഒരു ഒരു വർഷമേ പോയുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പോയി, ക്ലാസിക്കലാണ് നോക്കി. ഞാൻ +2, ഞാൻ കോമേഴ്സ്. അപ്പം ഞാൻ പോകണുണ്ടായിരുന്നു, നിർത്തി. കാരണം അനിയന് ഓട്ടിസം ആണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇത്തി ഇപ്പോൾ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാനോ ആരും ഒന്നും ഇല്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എനിക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഇതുപോലെ ഇപ്പം യൂട്യൂബ് സമയം കുറവാ. ഇപ്പൊ പഠിക്കണം, പരീക്ഷ, ഇനിയിപ്പോ പരീക്ഷ വരുന്ന 2 എണ്ണം. അപ്പൊ അതെല്ലാം കൂടെ ഇപ്പം എന്താ പറയാ, അങ്ങനത്തെ ഒരു തിരക്കും കാര്യങ്ങളും. പിന്നെ അനിയനെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. അനിയൻ ചേട്ടൻ പറഞ്ഞാ കേക്കോ എന്നൊക്കെ ചോദിച്ചു? ആ കേക്കും, തിരിച്ച് അവൻ സംസാരിക്കത്തില്ല, അവന് സംസാരവും ഇല്ല. ആ ആക്ഷനും കാണിക്കുക അങ്ങനത്തെ. പിന്നെ ഇപ്പൊ എന്താ പറയാ, അവന് എത്ര പെർസെന്റേജ് ഉണ്ട് മോനെ? അവന് 70% ഓട്ടിസം ആണ്. അപ്പൊ അവന്റെ കാര്യങ്ങള് നോക്കാൻ അങ്ങനെ ഇപ്പൊ എന്താ പറയാ, ആരും ഇല്ല, ഞാനേ ഉള്ളൂ. അമ്മയും മോനും കൂടിയാണ് നോക്കുന്നത്. അതെ, എന്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പൊ വരയ്ക്കും സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്താ പറയാ, സന്തോഷം അല്ലെങ്കിൽ ഇപ്പൊ ആ ഇങ്ങനെ സന്തോഷിക്കാവുണ്ട് എന്ന് പറയാൻ ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽ നോക്കി ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് സന്തോഷം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പൊ അതിലിപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ ആ ഫ്ലോയ്ക്കൊത്ത് ഞാൻ പോകുന്നു. ആരടുത്ത് പരാതി പറയുന്നില്ല, പരിഭവം പറയുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്നാലൊരു ജോലി, അങ്ങനെ ജോലിയായിട്ട് എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടം. കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് പോകണമെന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു പ്രിയം തോന്നുന്നു. അങ്ങനെ ഇപ്പൊ പറയാനാണെങ്കിൽ എനിക്ക് ഞാൻ ഹെവി ആയിട്ടുള്ള അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ എന്റെ സ്വന്തം ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാണ്, അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ. പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കും, അതാണ് എനിക്ക് പേഴ്സണലി ഇതുള്ള. പിന്നെ അങ്ങനെ ഇപ്പൊ പറയാൻ, അങ്ങനെ ഹെവി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല. പിന്നെ വീട്ടില് ഞങ്ങൾക്ക് 3 പേർക്ക് എന്താണ് വേണ്ടത് അതിനുള്ളത് ഉണ്ടാക്കി. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എന്തായാലും ഈ കൂട്ടുകാരോട് ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞു, നല്ല വൈബുള്ള കുട്ടികളാണ്, അത് തന്നെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പാഠം 4 വീണ്ടും കാണാം. നമസ്കാരം.
പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.